ഈസിയായി നേടു. പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്. എന്തായാലും എനിക്ക് പട്ടീനെ വാങ്ങിത്താന്ന് പറഞ്ഞ് ചിണുങ്ങിക്കരയാണ് ഈ പെൺകുട്ടി. അതും ഭക്ഷണം കഴിക്കാതെ അതിന്റെ മുമ്പിൽ നിന്നിട്ടാണ് പുള്ളിക്കാരിയുടെ ചിണുങ്ങൽ. സഹോദരി ആവട്ടെ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇവൾക്കിപ്പോ പുട്ടല്ല വേണ്ടത്, പട്ടിയെ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. സംഗതി, ഈ കാഴ്ചയൊക്കെ കാണുമ്പോ നമുക്ക് പലർക്കും നമ്മളെയൊക്കെ തന്നെയായിരിക്കും ഓർമ്മ വരിക. വേറൊന്നല്ല, നമുക്കുണ്ടല്ലോ ഇങ്ങനത്തെ കുറെ ശീലങ്ങളൊക്കെ. അറ്റ്ലീസ്റ്റ് ചെറിയ കുട്ടിയായിരുന്നപ്പോഴെങ്കിലും ഇങ്ങനത്തെ കുറെ ശീലങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നിരിക്കും. അച്ഛനും അമ്മയും എന്തെങ്കിലും വാങ്ങി തരില്ല എന്ന് പറഞ്ഞാൽ കൊറേ നേരം നിന്ന് കരയുക, പിന്നെ ചിണുങ്ങുക, അതിന്റെയും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ആരോടും മിണ്ടാതെ പിണങ്ങിയിരിക്കുക. ഈ കടമ്പയിലും അവര് വീണില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടെ കടുപ്പാണ്. ആഹാരം കഴിക്കാതെ പിണങ്ങിയിരിക്കുക എന്ന് പറയണതാണ് ആ ഒരു സ്റ്റെപ്പ്. സംഭവം പട്ടിണിയടക്കം നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും കാര്യം സാധിച്ചെടുക്കാൻ അവസാനത്തെ അടവും പായ്ക്കണമല്ലോ, കുറച്ച് കഷ്ടപ്പെടണമല്ലോ. ഈ പെൺകുട്ടി ഒരു കടുത്ത പട്ടി സ്നേഹിയാണ്. അതിപ്പോ ഒരു പട്ടിക്കുട്ടിയെ ഓമനിച്ച് വീട്ടിൽ വളർത്താൻ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ ആൾക്കാരും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ്, അച്ഛനും അമ്മയും സമ്മതിക്കില്ല. പട്ടിയുടെ മുടി കൊഴിയും, അത് കടിക്കും, അതാണ് ഇതാണ്, അങ്ങനെ 100 ന്യായങ്ങളായിരിക്കും ഒരു പട്ടിയെ വീട്ടിൽ വാങ്ങാതിരിക്കാനായിട്ട് അവര് പറയാ. പക്ഷെ ഇനി അവസാനം എങ്ങാനും ഒരു പട്ടിക്കുട്ടിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നാലോ? ഇനി അച്ഛനമ്മമാർക്ക് നമ്മളെയൊന്നും വേണ്ട, എപ്പോഴും അവരുടെ പിന്നാലെയാ. ഇത്രയോ ഒക്കെ ചിണുങ്ങിയിട്ട് നമ്മുടെ പെൺകുട്ടിക്ക് അവസാനം ഒരു പട്ടിക്കുട്ടിയെ കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഈ സത്യസന്ധമായ നിഷ്കളങ്കമായ സ്നേഹം എന്താണെന്നറിയാൻ നമുക്ക് എല്ലാവർക്കും അർഹതയുണ്ടല്ലോ. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളും ഒരു പട്ടിക്കുട്ടിയെ വീട്ടിൽ മേടിക്കണം കേട്ടോ. രണ്ട് കുടുംബം അനാഥപ്പെട്ടേനെ. ഇവിടെ സ്പീഡ് ബ്രേക്കർ ഉണ്ട്, ഇവിടെ അയാളല്ല അത് പോവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പെൺകുട്ടി ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ നിർഭാഗ്യം എനിക്ക്. ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛൻ ഏട്ടന്റെ മുന്നിൽ വെച്ചിട്ടാ ഒരു 8-9 ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, ഇവന് കൃഷിയായിരുന്നു കൃഷിന്ന്. ഏട്ടൻ എന്തെങ്കിലും നോക്കി, ഏട്ടനെ നോക്കിട്ട് കൃഷി താല്പര്യം ഉണ്ടോ നിനക്കെന്ന് വെച്ചു. അപ്പൊ അച്ഛൻ, എടാ കിഴങ്ങ ആ കൃഷിയല്ല പെണ്ണുങ്ങളുടെ കൃഷി. ഇപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ കൃഷി നിർത്തി, അപ്പൊ എനിക്ക് ശരിക്കുള്ള കൃഷിയിലോട്ട് താല്പര്യം തുടങ്ങി വന്നു തുടങ്ങി. എന്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പൊതുവേ ഉള്ള ഓർഗാനിക് ഒക്കെ വൃത്തിയച്ച രുചിയൊന്നുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഫുൾ ടൈം വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കുന്ന ഒരു അനിയനാണ് എന്നുള്ളത് വിനീത് തന്നെ പറഞ്ഞു. അതെ, അത്ര എക്യൂബ്ഡ് ആയിരിക്കും ഞാൻ. 2 ടൺ കേസ് ബീറും. ഞാൻ പൊതുവെ സിനിമയൊന്നും കാണാത്ത ആളാണ്. ഞാൻ ലവ് ആക്ഷൻ പോലും തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, മാത്രമല്ല എന്നാൽ പോലും ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കിടന്നുറങ്ങുന്നു ആ പടം കണ്ടിട്ട്. എല്ലാ ക്യാരക്ടറാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ക്യാരക്ടർ നോക്കി പിക്ക് ചെയ്യുന്ന. ലാസ്റ്റ് ഇറങ്ങി നാലഞ്ച് ഇവിടെ അതേപോലെ ഒഴുകി അങ്ങ് പൊട്ടിപ്പോയി. ഇപ്പൊ അച്ഛന്റെ ഒരു സിറ്റുവേഷൻ ആണ്, ഓർവെൻ ആരോഗ്യം വളരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷൻ വന്ന ഒരു ഫോട്ടോ ആണോ? ഇൻട്രിക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു ടീസർ. അപ്പം ഈ ടീസറിൽ കാണുന്ന വളരെ ഹോട്ട് ഇന്റിമേറ്റ് സീൻസ് ഓൾസോ വിത്ത് യു ഇറ്റ്സെൽഫ്. അത് ഹോട്ട് ആയിരുന്നു. ദുർഗയെ ഞാൻ നമ്മുടെ ഒരു കംഫർട്ട് പരിപാടി ഉണ്ട്, അവളായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പണ്ട് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ക്യാമറ ട്രിക്ക് ആണെന്നൊക്കെ. കുറച്ച് വിവരം വെച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇത് ഒറിജിനൽ ആണ്. അന്ന് തൊട്ടാണ് എനിക്ക് സിനിമയോട് ഭയങ്കര ഒരു അടുപ്പവും ഒരു പാഷൻ ഒക്കെ തുടങ്ങി. ഈ കേറ്റം എങ്ങനെ ഗിയർ ഇടാതെ കേറുക? ഈസിയായി നേടൂ. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്.